നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കൺട്രി ലോക്ക്, അതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. കൺട്രി ലോക്ക് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകളെല്ലാം ഇന്ത്യയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. IMEI ആ രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സിം ഇട്ട് കഴിഞ്ഞാൽ കാണിക്കും ഇത് കൺട്രി ലോക്കായിട്ടുള്ള ഫോണാണ്, ഇത് അൺലോക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ കാണിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺട്രി ലോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഗൾഫിലാണ്, സൗദി അറേബ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഫോണുകളാണ് ഏറ്റവും കൂടുതൽ കൺട്രി ലോക്ക് ചെയ്യുന്നത്. എന്നിട്ടത് നമ്മളെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ആരെങ്കിലും നാട്ടിലോട്ട് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ സിമ്മ് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ സിം ഇടുമ്പോഴേ കാണിക്കും ഇത് ലോക്കാണ് അൺലോക്ക് ചെയ്യണോ എന്നുള്ളത്. അതാണ് കൺട്രി ലോക്ക്. ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ ഫോൺ മൊത്തം വരുന്ന എല്ലാം, ഇന്ത്യയിൽ ഇറക്കുന്ന എല്ലാം തന്നെ കൺട്രി ലോക്ക് എനേബിൾ ചെയ്തിട്ടാണ്. അപ്പോൾ പുറത്തുള്ള വേറെ മറ്റ് കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കാണിച്ചുതരാം, ഇതാണ് കൺട്രി അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്മ്. ഇത് ഈസി ടൂൾസിൻ്റെ ഒക്സോ എന്ന് പറയുന്ന സിമ്മാണ്. ഈ സിം ഇട്ടാണ് ഇപ്പം മിക്കതും ഉപയോഗിക്കുന്നത്. ഒരുപാട് സിമ്മുകളുണ്ട്, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു സിമ്മ് കാണിച്ചതേ ഉള്ളൂ. കാരണം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ട്, തിരിഞ്ഞാ വരുന്നത് അല്ലേ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇന്ത്യൻ സിം കാർഡ് ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൺട്രി അൺലോക്ക് ചെയ്യണം. പിന്നീട് ഈ കൺട്രി അൺലോക്ക് ചെയ്ത ഫോണുകൾ വീണ്ടും പഴയ രാജ്യത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അൺലോക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുതന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.